നടി ആക്രമിച്ച കേസിൽ തുടരന്വേഷണത്തിന് സമയം നീട്ടി നൽകരുതെന്ന് ദിലീപ് ഹൈക്കോടതിയിൽ. തുടരന്വേഷണത്തിന് 3 മാസം കൂടി സമയം അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജിയിലാണ് എതിർപ്പറയിച്ചത്. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം പെൻ ഡ്രൈവിന്റെ ഹാഷ് വാല്യൂവിൽ മാറ്റമില്ലെന്നും കൃത്രിമം നടന്നിട്ടില്ല എന്നാണ് ഇത് സൂചിപ്പിക്കുന്നതെന്നും പ്രതിഭാഗം പറഞ്ഞു. പെൻ ഡ്രൈവ് ക്രമക്കേട് മാത്രമല്ല അന്വേഷിക്കുന്നതെന്ന് DGP പറഞ്ഞു. ദൃശ്യങ്ങൾ ചോർന്നത് തന്റെ ജീവിതത്തെ ബാധിച്ചെന്ന് അതിജീവിത കോടതി അറിയിച്ചു. കേസ് വാദം പൂർത്തിയായതിനെ തുടർന്ന് വിധി പറയാൻ മാറ്റി. വിവരങ്ങളുമായി സുവിയാണ് ചേരുന്നത്. സുവി, എന്തൊക്കെയാണ് വാദവും പ്രതിവാദവുമായി ഇന്ന് കോടതിയിൽ നടന്നത്? ഗോപി, നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിന് കൂടുതൽ സമയം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് സമർപ്പിച്ച ഹർജിയാണ് ഇന്ന് ഹൈക്കോടതി പരിഗണിച്ചത്. ഈ ഹർജിയിലാണ് ഇരുഭാഗവും ശക്തമായ വാദമുഖങ്ങൾ ഉന്നയിച്ചത്. നടിയെ ആക്രമിച്ച കേസിലെ തുടരന്വേഷണത്തിന് സമയം ഇനി നീട്ടി നൽകരുത് എന്നാണ് ദിലീപ് പറഞ്ഞത്. 3 മാസം കൂടെ സമയം നീട്ടി നൽകരുത്, ആവശ്യത്തിന് സമയം ലഭിച്ചു കഴിഞ്ഞു, ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചതാണ്, ഇനി ഡിജിറ്റൽ തെളിവുകൾ സമാഹരിക്കാൻ കൂടുതൽ സമയം നൽകരുത് വേണം എന്ന ക്രൈംബ്രാഞ്ചിന്റെ വാദത്തെയും ദിലീപ് എതിർക്കുകയാണ്. ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചതാണ്, ആ റിപ്പോർട്ടിൽ, അതായത് ഫോറൻസിക് റിപ്പോർട്ട് ഫോറൻസിക് റിപ്പോർട്ടിന്റെ പരിശോധനയുടെ പേരിൽ ഇനി നീട്ടി നൽകരുത്. 3 മാസം മുമ്പാണ് ഫോറൻസിക് റിപ്പോർട്ട് ലഭിച്ചത്. ഒപ്പം ഈ അതായത് ദൃശ്യങ്ങൾ കോടതിയിൽ നിന്ന് ചോർന്നു എന്ന് പറയുന്നത് ജുഡീഷ്യൽ ഓഫീസർമാരെ അപമാനിക്കുന്നതിന് തുല്യമാണ്. പല രീതിയിൽ പല വഴികളിലൂടെ ഈ ശ്രമങ്ങൾ നടക്കുന്നു എന്നാണ് ദിലീപ് വാദിച്ചത്. എന്നാൽ നിരുത്തരവാദപരമായ സ്റ്റേറ്റ്മെന്റ് ആണ് ദിലീപിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്ന് അഡ്വക്കേറ്റ് ജനറൽ വാദിച്ചു. ദിലീപ്, അതായത് രണ്ട് ഏജൻസികൾ ഈ കേസിൽ അന്വേഷണം നടത്തി, ഇനിയും സമയം നീട്ടി നൽകരുത് എന്നാണ് ദിലീപ് പറഞ്ഞത്. ശാസ്ത്രീയമായ തെളിവുകൾ ശേഖരിക്കാനുണ്ട് എന്ന് DGP പറഞ്ഞു. തുടർന്ന് അതിജീവിതയുടെ അഭിഭാഷകനും സംസാരിച്ചു. ദൃശ്യങ്ങൾ ചോർന്നത് തന്റെ ജീവിതത്തെ സാരമായി ബാധിച്ചു എന്നാണ് അതിജീവിത കോടതിയെ അറിയിച്ചത്. ദൃശ്യങ്ങൾ ചോർന്നതിൽ വ്യക്തമായ അന്വേഷണം നടക്കണം. തുടർന്ന് ദിലീപിന്റെ അഭിഭാഷകൻ വീണ്ടും കോടതിയെ ചില കാര്യങ്ങൾ കൂടെ അറിയിക്കുകയുണ്ടായി. ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം പെൻ ഡ്രൈവിന്റെ ഹാഷ് വാല്യൂവിൽ വലിയ മാറ്റം വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ കൃത്രിമം നടന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് തുടരന്വേഷണത്തിന് ഇനി കൂടുതൽ സമയം നൽകരുത് എന്നാണ് രാമൻ പിള്ളയും പറഞ്ഞത്. ഏതായാലും തുടരന്വേഷണം ഹർജിയിൽ ശക്തമായ വാദമുഖങ്ങളാണ് ഇന്ന് ഹൈക്കോടതിയിൽ നടന്നത്. ഈ കേസിൽ തുടരന്വേഷണം നൽകണോ വേണ്ടയോ എന്ന കാര്യത്തിൽ എന്നത് സംബന്ധിച്ച് ഹൈക്കോടതി ഇനി വിധി പറയും. വിധി എന്നാണ് പറയുന്നത് എന്നത് സംബന്ധിച്ച് തീയതി വ്യക്തമാക്കിയിട്ടില്ല. വിധി പറയാൻ വേണ്ടി ഹർജി മാറ്റിയിരിക്കുകയാണ്. ഒപ്പം തന്നെ ഈ ഹർജി പരിഗണിക്കുന്നതിന് മുമ്പ് മുന്നോടിയായി ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് ഈ ഹർജി പരിഗണിക്കരുത് എന്ന് അതിജീവിത ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അതിജീവിതയുടെ ഈ ആവശ്യം ഹൈക്കോടതി നിരാകരിക്കുകയാണ് ചെയ്തത്. താൻ നേരത്തെ പരിഗണിച്ച ഹർജിയാണ് ഇത്. ആ ഒരു സാഹചര്യത്തിൽ ഈ ഹർജി പരിഗണിക്കാതെ പറ്റില്ല, ഈ ഹർജി താൻ തന്നെ പരിഗണിക്കും എന്നും ജസ്റ്റിസ് കൗസർ അറിയിച്ചു. ഈ ഹർജിയിൽ വാദം കേട്ടത് ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എളപ്പകത്ത് തന്നെയാണ്. ഗോപി, ശരി. നടിയെ ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് 2 തവണ തുറക്കപ്പെട്ടെന്ന് സർക്കാർ ഹൈക്കോടതിയിൽ. ദിലീപിന്റെ പക്കൽ നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളുണ്ടെന്നും പ്രോസിക്യൂഷൻ പറയുന്നു. ഇക്കാര്യം സ്ഥിരീകരിക്കുന്ന ശാസ്ത്രീയ റിപ്പോർട്ട് സർക്കാർ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. നടിയെ ആക്രമിച്ച കേസ് അട്ടിമറിക്കുന്നു എന്നാരോപിച്ച് അതിജീവിത നൽകിയ ഹർജിയിലാണ് സർക്കാരിന്റെ മറുപടി. 2018 ജനുവരി 9 ഡിസംബർ 13 നടി ആക്രമിക്കപ്പെട്ട ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡ് തുറന്നിരിക്കുന്നത്. ഇക്കാര്യം വ്യക്തമാക്കുന്ന തിരുവനന്തപുരം FSL ഡയറക്ടറുടെ റിപ്പോർട്ടും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയിൽ സമർപ്പിച്ചു. മെമ്മറി കാർഡും അനുബന്ധ ഫയലുകളും 2018 ഡിസംബർ 13 മുൻപ് പലതവണ ആക്സസ് ചെയ്യപ്പെട്ടിരിക്കാം. ദിലീപിന്റെ പക്കൽ നടി ആക്രമിക്കപ്പെടുന്ന ദൃശ്യങ്ങളുണ്ടെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. സർക്കാർ അതിജീവിതയ്ക്കൊപ്പമാണ്. അതിജീവിത നൽകിയ ഹർജിയിലെ ആവശ്യങ്ങൾ അനുവദിക്കുന്നതിൽ എതിർപ്പില്ല. കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യത്തിലും അനുകൂല നിലപാടാണ്. ദൃശ്യങ്ങൾ ചോർന്ന സംഭവത്തിൽ ഹൈക്കോടതി ജീവനക്കാരെ ചോദ്യം ചെയ്യുന്നതിലടക്കം തുടർ നടപടികൾ ഉണ്ടാകുമെന്നും പ്രോസിക്യൂഷൻ അറിയിച്ചു. News 18 കൊച്ചി. പീഡന പരാതിയിൽ നടൻ വിജയ് ബാബു എറണാകുളം ടൌൺ സൌത്ത് പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. ഇന്ന് രാവിലെയാണ് വിജയ് ബാബു ദുബായിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയത്. കോടതിയിൽ വിശ്വാസമുണ്ടെന്ന് വിജയ് ബാബു പ്രതികരിച്ചു. രാവിലെ 9 ദുബായ് എമിറേറ്റ്സ് വിമാനത്തിലാണ് വിജയ് ബാബു നെടുമ്പാശ്ശേരിയിലെത്തിയത്. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി പുറത്തുവന്നത് 1.5 മണിക്കൂറിന് ശേഷം.
അന്വേഷണത്തോട് സഹകരിക്കുമെന്നും കോടതിയിൽ തനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ടെന്നും പ്രതികരണം. ഞാൻ ഇന്ന് വരുമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഇന്ന് വന്നു. കോടതിയിൽ, ബഹുമാനപ്പെട്ട കോടതിയിൽ പൂർണ്ണ വിശ്വാസമുണ്ട്. പോലീസുമായിട്ട് പൂർണ്ണമായിട്ടും സഹകരിക്കും, സത്യം പുറത്തു കൊണ്ടുവരും. നേരെ പോയത് ക്ഷേത്ര ദർശനത്തിന്. അവിടെ 10 മിനിറ്റോളം ചെലവഴിച്ചു. തുടർന്ന് എറണാകുളം ടൗൺ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി. പരാതിക്കാരിയുമായുള്ള വാട്സാപ്പ് ചാറ്റുകളും ബാങ്ക് സ്റ്റേറ്റ്മെന്റും സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും കൈമാറി. ഇടക്കാല ജാമ്യം അനുവദിച്ച കോടതി നാളെ കേസ് വീണ്ടും പരിഗണിക്കും. അതിനു മുൻപ് തന്നെ നിയമവ്യവസ്ഥയുമായി സഹകരിച്ചുവെന്ന് കോടതിയെ ബോധിപ്പിക്കാനാണ് വിജയ് ബാബുവിന്റെ ഓരോ നീക്കവും. ന്യൂസ് 18 കൊച്ചി. വിജയ് ബാബുവിന്റെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. എം എസ് സനീഷ് കുമാറാണ് ചേരുന്നത്. സനീഷ്, ഏകദേശം 6 മണിക്കൂറോളമായി അല്ലേ? എന്താണ് മനസ്സിലാക്കുന്നത്? ഇനി എന്താണ് നടപടിക്രമങ്ങൾ? തീർച്ചയായും ഗോപകൃഷ്ണൻ, ചോദ്യം ചെയ്യൽ ഇപ്പോഴും തുടരുകയാണ്. ഇടയ്ക്ക് ഉച്ചഭക്ഷണത്തിന് അല്പം ആ സമയം നൽകിയത് ഒഴിവാക്കിയാൽ പൂർണ്ണമായും വിജയ് ബാബുവിൽ നിന്ന് വിവരങ്ങൾ ചോദിച്ചറിയുന്ന ഒരു തിരക്കിലാണ് പോലീസ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അല്പസമയത്തിനുള്ളിൽ ഒരുപക്ഷെ ഇന്നത്തെ നടപടിക്രമങ്ങൾ അവസാനിച്ചേക്കുമെന്നും സൂചന ലഭിക്കുന്നു. എന്തായാലും നാളെ ഈ കേസുമായി ബന്ധപ്പെട്ട് മുൻകൂർ ജാമ്യ ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരുമ്പോൾ എന്തുകൊണ്ട് വിജയ് ബാബുവിന് ജാമ്യം നൽകരുത് എന്ന് കണ്ടെത്തുന്നതിനുള്ള വിവരങ്ങളാവും ഇന്ന് പൂർണ്ണമായും ചോദിച്ചറിയുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നേരത്തെ ഹൈക്കോടതി തന്നെ ചോദിച്ചിരുന്നു, പ്രതിയെ ചോദ്യം ചെയ്ത ശേഷം ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലല്ലേ അറസ്റ്റ് എന്നത് കേസിന്റെ ആദ്യ നടപടിക്രമം അല്ലല്ലോ എന്ന ഒരു ചോദ്യമാണ് ചോദിച്ചത്. എന്തായാലും അതുകൂടി മുഖവിലക്കെടുത്ത് കാര്യമായ അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുന്നു എന്ന് കോടതിയെ ബോധിപ്പിക്കാൻ പറ്റുന്ന തരത്തിലാവും ഇപ്പോൾ ചോദ്യം ചെയ്യൽ നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ നടിയുമായി ബന്ധപ്പെട്ട ചാറ്റുകൾ, നടിയുമായി ബന്ധപ്പെട്ട് നടത്തിയ പണമിടപാടുകൾ എന്നിവയുടെ വിശദാംശങ്ങൾ എന്നിവയും ഏറ്റവും ഒടുവിൽ ഇരുവരും കണ്ടപ്പോൾ ഈ പരാതി നൽകുന്ന തലേദിവസം പോലും കണ്ടിരുന്നു. ആ സമയത്തെടുത്ത ചിത്രങ്ങൾ എന്നിവ അടക്കമുള്ളവയെല്ലാം പോലീസിന് ഹാജരാക്കിയെന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. എന്തായാലും അധിക വൈകാതെ ഇന്നത്തെ ചോദ്യം ചെയ്യൽ അവസാനിക്കുകയും നാളത്തെ കോടതി നടപടികളിലേക്ക് ഇരുപക്ഷവും നീങ്ങുകയും ചെയ്യും. ഗോപി. ശരി. കേരളത്തിൽ അടുത്ത 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ ഇന്നും നാളെയും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. അറബിക്കടലിൽ നിന്ന് കേരളത്തിലേക്ക് വീശുന്ന കാലവർഷക്കാറ്റിന്റെ സ്വാധീനമാണ് മഴ. 11 ചിന്നീർക്കരയ്ക്ക് സമീപം അമ്പലക്കടവിൽ 45 വീട്ടിൽ മത്സ്യനിരയിൽ കണ്ടെത്തി. ജീക്കു ജോർജാണ് മരിച്ചത്. ഇന്ന് വിദേശത്തേക്ക് പടങ്ങായിരുന്ന ആളാണ് ജീക്കു ജോർജ്. വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു താമസം. ശശിനാരായണായിരുന്നു ചേരുന്നത്. ശശി, ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ്? അന്വേഷണ ഉദ്യോഗസ്ഥർ നൽകുന്ന സൂചനകൾ എന്തൊക്കെയാണ്? ഗോപി, ഇന്ന് ഉച്ചയ്ക്കാണ് 12 ചെന്നിരക്കര അമ്പലക്കടവിൽ താമസിക്കുന്ന ജിക്കു ജോർജിനെ, 54 വയസ്സുള്ള ജിക്കു ജോർജിനെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വിദേശത്തേക്ക് ഇന്ന് മടങ്ങാനിരുന്ന ആളാണ് ജിക്കു ജോർജ്. വീട്ടിൽ തനിച്ചാണ് താമസിക്കുന്നത്. പോലീസ് വിശദമായ അന്വേഷണം നടത്തുകയാണ്. എന്തായാലും എന്താണ് മരണകാരണം എന്നുള്ള കണ്ടെത്താനുള്ള ശ്രമമാണ് പോലീസ്. എന്തായാലും വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നു ജിക്കു ജോർജ് ഉണ്ടായിരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടിയാണ് വീട്ടിനുള്ളിൽ ജിക്കു ജോർജിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഗോപി. ശരി. പത്തനംതിട്ട ഇടയാർമുളയിൽ ഭാര്യയും മകളും തീപ്പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ. ഇടയാർമുള വിനീതാണ് പിടിയിലായത്. വിനീത് ബദിരനും മൂകനുമാണ്. സ്ത്രീധന പീഡനം, ആത്മഹത്യാ പ്രേരണ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത്. ബദിരയും മൂകയുമായ ഭാര്യ ശ്യാമ, മകൾ 3 വയസ്സുകാരി അതിശ്രീ എന്നിവരാണ് മരിച്ചത്. ശ്യാമയുടെ പിതാവ് നൽകിയ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. പന്തീരങ്കാവ് യു എ പി എ കേസിൽ 4ാം പ്രതിയുടെ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി. വിജിത്ത് വിജയന്റെ ജാമ്യാപേക്ഷയാണ് ഹൈക്കോടതി തള്ളിയത്. നിരോധിത സംഘടനയുമായി പ്രതിക്ക് പ്രഥമദൃഷ്ട്യാ ബന്ധമുണ്ടെന്ന പ്രോസിക്യൂഷൻ വാദം കോടതി അംഗീകരിച്ചു. കേസിലെ ആദ്യ 2 പ്രതികൾക്ക് സുപ്രീംകോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. എൻ ഐ എ കോടതിയും ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് വിജിത് വിജയൻ ഹൈക്കോടതിയെ സമീപിച്ചത്. നാഷണൽ ഹൊറാൾ കേസിൽ സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും ഇ ഡി നോട്ടീസ്. അടുത്ത ബുധനാഴ്ച ഇരുവരും ഹാജരാകണമെന്നാണ് ഇ ഡി നിർദ്ദേശം. രാഷ്ട്രീയ എതിരാളികളെ നിശബ്ദരാക്കാനുള്ള ശ്രമമാണിതെന്നും രാഷ്ട്രീയ പാപ്പരത്തമാണെന്നും കോൺഗ്രസ് ആരോപിച്ചു. നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്ന് കോൺഗ്രസ് വ്യക്തമാക്കി. കുട്ടികൾ സ്കൂളിൽ സംസ്ഥാനത്ത് പുതിയ അധ്യയന വർഷത്തിന് തുടക്കം.
കളിയും ചിരിയുമായി കുരുന്നുകൾ സ്കൂളുകളിലെത്തി. സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നതെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. രണ്ടു വർഷത്തെ കോവിഡ് അകലം മറികടന്നെത്തിയ പ്രവേശനോത്സവം പ്രൗഢഗംഭീരം. പുത്തനുടുപ്പും വർണ്ണക്കുടകളുമായി കുഞ്ഞുങ്ങൾ സ്കൂളുകളിലേക്കെത്തി. കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കെത്തിയ നവാഗതരെ വിദ്യാഭ്യാസ മന്ത്രി മധുരം നൽകി വരവേറ്റു. മതനിരപേക്ഷതയുടെ വിളനിലങ്ങളാണ് വിദ്യാലയങ്ങളെന്ന് പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്ത മുഖ്യമന്ത്രി പറഞ്ഞു. ലോകോത്തര നിലവാരമുള്ള വിദ്യാഭ്യാസമായിരിക്കണം കുട്ടിക്ക് കിട്ടുന്നത്. ആ തരത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം ഉയർത്താനാണ് സർക്കാർ നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ഉത്സവാരങ്ങൾ ഉയർന്നു. നാൽപ്പത്തിമൂന്ന് ലക്ഷത്തോളം കുട്ടികളാണ് ഇത്തവണ സ്കൂളുകളിലേക്ക് എത്തിയത്. കൂട്ടത്തിൽ 400,000+ പുതുമുഖങ്ങൾ. കൈറ്റ് വിക്ടേഴ്സിലൂടെയുള്ള ഡിജിറ്റൽ ക്ലാസുകളും തുടരും. ന്യൂസ് 18 തിരുവനന്തപുരം. സ്കൂളുകളിൽ ജാഗ്രത തുടരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കുട്ടികൾ നിർബന്ധമായും മാസ്ക് ധരിക്കണം, വെള്ളക്കെട്ടുകളിൽ ഇറങ്ങരുത്. സംസ്ഥാനത്ത് കോവിഡ് രോഗികൾ 1000 കടന്ന സാഹചര്യം ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ടെന്നും മന്ത്രി പറയുന്നു. മാസ്ക് ധരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാ കുഞ്ഞുങ്ങളും വൃത്തിയുള്ള മാസ്ക് അത് നേരാമണ്ണം ധരിക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ആരോഗ്യ വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പിനോട് ചേർന്നുകൊണ്ട് കോവിഡ് പ്രോട്ടോകോൾ പാലിക്കുന്നത് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളിൽ ചർച്ച ചെയ്യുകയും അതിനനുസരിച്ചിട്ടുള്ള നിർദ്ദേശങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് സ്കൂളുകളിലേക്ക് ജില്ലകളിലേക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. സ്കൂൾ വാഹനങ്ങൾ മാനദണ്ഡം പാലിക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താൻ മോട്ടോർ വാഹന വകുപ്പിന്റെ പ്രത്യേക പരിശോധന. കുട്ടികളെ കുത്തിനിറച്ചുള്ള യാത്ര, സ്വകാര്യ ബസ്സുകളിൽ വിദ്യാർത്ഥികളെ കയറ്റാതിരിക്കൽ, ഡ്രൈവർമാർ മദ്യപിച്ച് വാഹനമോടിക്കൽ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പരിശോധിക്കും. ഒരാഴ്ചയാണ് പരിശോധന നടത്തുക. സംസ്ഥാന വ്യാപകമായി രാവിലെയും വൈകിട്ടുമാണ് പരിശോധന. തിരുവനന്തപുരം നെടുമങ്ങാട്ടെ ഒരു വീട്ടിൽ നിന്ന് 4 കുട്ടികളാണ് ഇന്ന് ഒരുമിച്ച് 1-ാം ക്ലാസ്സിലേക്ക് എത്തിയത്. കാണാം ആ കൗതുകങ്ങൾ. അശ്വജിത്ത്, ആര്യജിത്ത്, അനന്യജിത്ത്, അനകജിത്ത് ഒറ്റപ്രസവത്തിൽ മിനിറ്റുകളുടെ വ്യത്യാസത്തിൽ പിറന്നവർ. ജനനം മുതൽ ഇതുവരെ ഒരുമിച്ചാണ്. ഇനി സ്കൂളിലേക്കും ഒപ്പം തന്നെ. Bye.
അശുചിത്താണ് ചേട്ടൻ, അതിന്റെ കരുതലുണ്ട് അനിയത്തിമാരോട്. കൂട്ടത്തിൽ ആര്യജിത്തും അനന്യജിത്തും കാണാൻ ഒരുപോലെയാണ്. ഒരു ദിവസം പോലും പരസ്പരം പിരിഞ്ഞു നിന്നിട്ടില്ല. അതിനാൽ വീട് മുഴുവൻ കളിചിരികളും കുട്ടിക്കുറുമ്പുകളുമാണ്. വീട്ടില് നല്ല ബഹളമൊക്കെയാണ് എങ്കിലും കാണാതിരിക്കത്തില്ല. അവര് പരസ്പരം കാണാതിരുന്ന് കഴിഞ്ഞാല് അന്വേഷിക്കുകയൊക്കെ ചെയ്യും. ഇപ്പൊ ആദ്യമായിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകുന്നതിന്റെ ഒരു ടെൻഷൻ ഉണ്ട്. കൊറോണ കാരണം ഇപ്പം ഓപ്പൺ അല്ലായിരുന്നല്ലോ. അതിന്റെ ഒരു ഇതുണ്ട്, കാരണം മറ്റു കുഞ്ഞുങ്ങളുമായിട്ട് ഇവരെ എങ്ങനെ അഡ്ജസ്റ്റ് ആവും എന്നറിയത്തില്ല, അടിയാവും എന്നൊക്കെ ഉള്ളൊരു ടെൻഷൻ ഉണ്ട്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ജിതിന്റെയും ആശാദേവിയുടെയും മക്കളാണ്. വട്ടപ്പാറ ലൂർദ് മൗണ്ട് സ്കൂളിലാണ് നാലു പേരും പ്രവേശനം നേടിയത്. വിപിൻ മുരളിക്കൊപ്പം എസ് എസ് ശരൺ, ന്യൂസ് 18, തിരുവനന്തപുരം. മറ്റ് സ്കൂളുകളിൽ പ്രവേശനോത്സവം വിപുലമായി നടത്തുമ്പോൾ ആഘോഷമൊന്നുമില്ലാതെ രണ്ട് സ്കൂളുകളുണ്ട് നാദാപുരത്ത്. കലാപരിപാടികളും മറ്റുമായി കുട്ടികളെ വരവേൽക്കാൻ സജ്ജരായിരിക്കുകയായിരുന്നു നാദാപുരം ഉമ്മത്തൂരിലെയും പാറക്കടവിലെയും ഈ സ്കൂളുകൾ. ഉമ്മത്തൂർ പുഴയിൽ മുങ്ങിമരിച്ച മുഹമ്മദ് പാറക്കടവ് ദാറുൽ ഹുദയിലെ 8-ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. പഠിക്കാൻ ഏറെ മിടുക്കനായ വിദ്യാർത്ഥിയുടെ വേർപാടിന്റെ ദുഃഖത്തിലായിരുന്നു അധ്യാപകർ. പുഴയിൽ മുങ്ങിപ്പോയ 2-ാമത്തെ കുട്ടിയായ മിസ്ഹബ് ഉമ്മത്തൂർ SI ഹൈസ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. മിസ്ഹബിനായി തിരച്ചിൽ തുടരുമ്പോൾ സ്കൂളിന് അവധി നൽകി ആദ്യയോടെ കാത്തിരിക്കുകയാണ് അധ്യാപകർ. നമ്മൾ പ്രവേശനോത്സവം സ്കൂൾ അലങ്കരിക്കാനും അതേപോലെ തന്നെ പ്രവേശനോത്സവ ഉദ്ഘാടനവും കുട്ടികളുടെ കലാപരിപാടികളും അങ്ങനെയൊക്കെ എല്ലാ കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് തയ്യാറായതായിരുന്നു. അതിടക്കാണ് നമ്മൾ ഈ ഒരു വലിയൊരു ദുരന്തം പിടികൂടുന്നത്. നാദാപുരം മേഖലയിൽ പുഴയിൽ കുട്ടികൾ മുങ്ങിമരിക്കുന്നത് കൂടിയിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മുൻകരുതലെന്ന നിലയിൽ പുഴയോരത്ത് കുട്ടികൾക്ക് സ്കൂൾ തലത്തിൽ ബോധവൽക്കരണം നടത്താനും അധികൃതർ തീരുമാനിച്ചു. ന്യൂസ് 18, നാദാപുരം. കൊച്ചി നഗരപരിധിയിൽ ബസ്സുകൾ ഹോൺ മുഴക്കുന്നതും അമിത വേഗതയിൽ ഓടുന്നതും നിരോധിച്ച് ഉത്തരവ് പുറപ്പെടുവിക്കാൻ ഹൈക്കോടതി നിർദ്ദേശം. നിയന്ത്രണം ഓട്ടോറിക്ഷകൾക്കും ബാധകമാക്കും. സ്വകാര്യ ബസ്സുകൾ വരി തെറ്റാതെ നിർബന്ധമായും ഇടതുവശം ചേർന്ന് പോകണം. ഇക്കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി ഉടൻ ഉത്തരവിറക്കാൻ സിറ്റി പോലീസ് കമ്മീഷണർക്കും മോട്ടോർ വാഹന വകുപ്പിനും നിർദ്ദേശം നൽകി കോടതി. പെരുമ്പാവൂർ നഗരത്തിലെ ഓട്ടോ പെർമിറ്റുമായി ബന്ധപ്പെട്ട ഒരു കൂട്ടം ഹർജികൾ തീർപ്പാക്കിയുള്ള ഉത്തരവിലാണ് ഹൈക്കോടതി ഇത് പറഞ്ഞത്. ബോളിവുഡ് ഗായകൻ KK യുടെ മരണത്തിൽ അസ്വാഭാവികത മരണത്തിന് കേസെടുത്തു. തലയിലും മുഖത്തും മുറിവേറ്റ പാടുകളുണ്ടെന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. സംഗീത പരിപാടിക്കിടെ തന്നെ KK അസ്വസ്ഥനായിരുന്നു എന്നാണ് റിപ്പോർട്ട്. അസ്വാഭാവിക മരണത്തിന് ന്യൂമാർക്കറ്റ് പോലീസ് സ്റ്റേഷനിലാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. സംഗീത പരിപാടിക്കിടെ KK അസ്വസ്ഥനായിരുന്നു. വേദിയിലെ ചൂടിനെക്കുറിച്ചും വെളിച്ചത്തെക്കുറിച്ചും സംഘാടകരോട് പരാതിപ്പെട്ടു. ഓഡിറ്റോറിയത്തിലെ ശീതീകരണ സംവിധാനം പ്രവർത്തിച്ചില്ലെന്നും പരാതിയുണ്ട്. ആൾക്കൂട്ടം നിയന്ത്രണായുധമായതോടെ പോലീസ് അഗ്നിശമന ഉപകരണം ഉപയോഗിച്ചിരുന്നതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. പരിപാടി കഴിഞ്ഞ് മടങ്ങി ഹോട്ടലിലെത്തിയ ശേഷമാണ് മരണം സംഭവിച്ചത്. ഹോട്ടലിലെ CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ജനപ്രിയ ഗായകനായ KK യുടെ നിര്യാണത്തിന് ഞെട്ടലിലാണ് സംഗീത പ്രേമികൾ. കൊൽക്കത്തയിലെ പരിപാടിയിൽ ഒരു മണിക്കൂറോളം KK പാടി. ഇതിനിടെ തനിക്ക് സുഖമില്ല എന്ന് സംഘാടകരെ അറിയിച്ചിരുന്നതായാണ് വിവരം. എന്നിട്ടും പരിപാടി പൂർത്തിയാക്കി. ആൽബങ്ങളായും ജിംഗിളുകളായും സിനിമാഗാനങ്ങളായുമൊക്കെ ബോളിവുഡിൽ നിറഞ്ഞുനിന്ന ഗായകനാണ് ആരാധകരുടെ പ്രിയപ്പെട്ട KK. തൃശൂർ തിരുവമ്പാടി സ്വദേശി CSK മേനോന്റെയും കനകവല്ലിയുടെയും മകനായി ഡൽഹിയിലാണ് ജനനം. കിഷോർ കുമാറിന്റെയും മുഹമ്മദ് റാഫിയുടെയും ഗാനങ്ങളിലൂടെ തുടങ്ങിയ KK സംഗീത ലോകത്ത് തന്റേതായ പാത വെട്ടിപ്പിടിക്കുകയായിരുന്നു. മാച്ചിസ് എന്ന ഗുൽസാർ ചിത്രം, ഹം ദിൽ ദേ ചുക്കേ സനത്തിലെ ഹിറ്റ് ഗാനം, കൽഹോന ഹോയിലെ ഇറ്റ്സ് എ ടൈം ഫോർ ഡിസ്കോ എന്നീ ഗാനങ്ങളിലൂടെ ബോളിവുഡിൽ ചുവടുറപ്പിച്ചു. AR റഹ്മാന്റെ മിൻസാരക്കനവിലൂടെ ദക്ഷിണേന്ത്യയിലേക്ക് കടന്ന KK തമിഴിലും തെലുങ്കിലും സ്ഥിരം സാന്നിധ്യമായി. മലയാളത്തിലും KK സാന്നിധ്യമറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. മംഗളൂരുവിൽ പോലീസിനെ അധിക്ഷേപിച്ച് മുദ്രാവാക്യം വിളിച്ച സംഭവത്തിൽ 6 പേർ കൂടി അറസ്റ്റിൽ. കേസിൽ ആകെ അറസ്റ്റിലായവരുടെ എണ്ണം 15. മുദ്രാവാക്യത്തിന് പ്രചോദനമായത് കേരളത്തിലെ ഒരാളാണെന്ന് പിടിയിലായവർ മൊഴി നൽകി.
SDPI യോഗത്തിൽ പങ്കെടുക്കാൻ പോകുന്നതിനിടെയായിരുന്നു പോലീസിന് നേരെ അസഭ്യവർഷം. മെയ് 27 സംഭവം. വീഡിയോ പകർത്തി വൈറലാക്കിയയാളടക്കം 6 പേർ കൂടി അറസ്റ്റിലായി. ഗുർപൂർ സ്വദേശികളായ സഫ്വാൻ, അബ്ദുൾ സലാം, മുഹമ്മദ് ഫലാഖ്, സൂറൽപാടിയിലെ മുഹമ്മദ് ഹുനൈസ്, മുഹമ്മദ് സാഹിൽ, ഇനോളിയിലെ അബ്ദുൾ ലത്തീഫ് എന്നിവരാണ് മംഗളൂരു കങ്കനാടി പോലീസിന്റെ പിടിയിലായത്. കേസിൽ 9 പേർ നേരത്തെ അറസ്റ്റിലായിരുന്നു. കേരളത്തിലെ ഒരു വ്യക്തിയിൽ നിന്നാണ് മുദ്രാവാക്യം വിളിക്കാൻ പ്രചോദനം ലഭിച്ചതെന്ന് പിടിയിലായവർ മൊഴി നൽകിയെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് 18 കാസർഗോഡ്. വിവാദ ശബ്ദരേഖ പുറത്തുവന്നതിനു ശേഷവും മുൻ ഹരിത നേതാവിനൊപ്പം വേദി പങ്കിട്ട് ഇ ടി മുഹമ്മദ് ബഷീർ. ഹരിത മുൻ ജനറൽ സെക്രട്ടറി നജ്മ തബ്ഷീറയ്ക്കൊപ്പമാണ് ഇ ടി മുഹമ്മദ് ബഷീർ പങ്കെടുത്തത്. നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനമുയർത്തിയ നജ്മയ്ക്കൊപ്പം ഇ ടി ഈ വേദിയിലെത്തിയത് നേതാക്കൾക്കിടയിൽ അസ്വസ്ഥത സൃഷ്ടിച്ചു. അതൊന്നും കഴിഞ്ഞു പോയ സംഭവങ്ങളല്ലേ, അതൊക്കെ തീരുമാനം എടുത്തു കഴിഞ്ഞ കാര്യങ്ങളാണ്. പാർട്ടിയെ സംബന്ധിച്ച് ദാറ്റ് ഇസ് എ ക്ലോസ്ഡ് ചാപ്റ്റർ, അതിൽ വേറൊന്നും പാർട്ടി എഴുതുന്നില്ല. ഹരിതയുമായി ബന്ധപ്പെട്ട എല്ലാ വിവാദങ്ങളും അടഞ്ഞ അധ്യായമാണെന്ന് മുസ്ലിം ലീഗ് നേതൃത്വം ആവർത്തിക്കുമ്പോഴും പുറത്താക്കപ്പെട്ട നേതാക്കൾ മുസ്ലിം ലീഗ് പ്രാദേശിക പരിപാടികളിൽ സജീവമാണ്. കഴിഞ്ഞ ദിവസം MSF ആലിപ്പറമ്പ് പഞ്ചായത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച ക്യാമ്പിൽ അഡ്വക്കേറ്റ് നജ്മ തബഷീറക്കൊപ്പം ഇ ടി മുഹമ്മദ് ബഷീറും പങ്കെടുത്തു. മുസ്ലിം ലീഗ് നേതൃത്വത്തിനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിയ നജ്മയ്ക്കൊപ്പം ഇ ടി മുഹമ്മദ് ബഷീർ വേദി പങ്കിട്ടത് നേതാക്കൾക്കിടയിൽ അസ്വസ്ഥതയുണ്ടാക്കിയിട്ടുണ്ട്. നജ്മയ്ക്കൊപ്പം വേദിയിലെത്തിയതോടെ ഹരിത വിഷയത്തിൽ നേതൃത്വത്തിന് വ്യക്തമായ സന്ദേശം നൽകുകയാണ് ഇ ടി മുഹമ്മദ് ബഷീർ. ഹരിത MSF വിവാദങ്ങളിൽ നേതൃത്വം സ്വീകരിച്ച നടപടികളോടുള്ള വിയോജിപ്പ് ശബ്ദരേഖയിലും ഇ ടി വ്യക്തമാക്കിയിരുന്നു. ശബ്ദരേഖയിൽ പറയുന്ന കാര്യങ്ങൾ നിഷേധിക്കണമെന്ന് നേതൃത്വം സമ്മർദ്ദം ചെലുത്തിയെങ്കിലും വഴങ്ങിയതുമില്ല. നടപടി നേരിട്ട ഹരിത നേതാക്കളെ പരിപാടിയിലേക്ക് ക്ഷണിക്കരുതെന്ന് നേരത്തെ നിർദ്ദേശമുണ്ടായിരുന്നു. എന്നാൽ പ്രാദേശിക ഘടകങ്ങൾ സ്വന്തം നിലയ്ക്ക് ആസൂത്രണം ചെയ്യുന്ന പരിപാടികളിൽ നജ്മയടക്കമുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. ഒരാഴ്ച മുൻപ് മുസ്ലിം ലീഗ് ബാലുശ്ശേരി നിയോജകമണ്ഡലം സമ്മേളനത്തിന്റെ ഭാഗമായുള്ള കൺവെൻഷനിലും നജ്മ പങ്കെടുത്തിരുന്നു. വനിതാ ലീഗ് ആവട്ടെ, ഹരിതയാവട്ടെ, മുസ്ലിം ലീഗ് ആവട്ടെ, പറയുന്നത് ഒരു രാഷ്ട്രീയമാണ്. കൂടെ നിങ്ങൾ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ഒട്ടിച്ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ, ആ രാഷ്ട്രീയ ആദർശത്തിനാണ് കരുത്തു കൂടുന്നത്. പി കെ നവാസിനെതിരായ പരാതിയിലും നേതൃത്വത്തിനെതിരായ വിമർശനങ്ങളിലും മുൻ ഹരിത നേതാക്കൾ നിലപാട് മാറ്റിയിട്ടില്ല. പാർട്ടിക്ക് തെറ്റിയിട്ടില്ലെന്നും നടപടി അടഞ്ഞ അധ്യായമാണെന്നും ആവർത്തിക്കുന്ന നേതൃത്വത്തിന് ലീഗ് വേദികളിൽ മുൻ ഹരിത നേതാക്കൾക്ക് കിട്ടുന്ന സ്വീകാര്യത വിശദീകരിക്കൽ എളുപ്പമാവില്ല. ഒപ്പം ഇ ടി എ പോലുള്ള നേതാക്കളോട് പിന്തുണ മുൻ ഹരിത നേതാക്കൾക്ക് കരുത്താവുകയും ചെയ്യും. അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18, കോഴിക്കോട്. തൃക്കാക്കരയിൽ പോളിംഗ് ശതമാനം കുറഞ്ഞെങ്കിലും 100% പ്രതീക്ഷയിലാണ് സ്ഥാനാർത്ഥികൾ. UDF അനുകൂല മേഖലകളിലാണ് വോട്ട് ശതമാനം കുറഞ്ഞതെന്നും കൊച്ചി നഗരസഭാ പരിധിയിൽ വോട്ടിംഗ് കൂടിയത് അനുകൂലമാകുമെന്നും ഇടത് സ്ഥാനാർത്ഥി പറയുന്നു. മികച്ച വിജയം ഉറപ്പാണെന്ന് UDF സ്ഥാനാർത്ഥി ഉമാ തോമസ് ന്യൂസ് 18 പറഞ്ഞു. തൃക്കാക്കരയിൽ BJP വോട്ട് വർദ്ധിക്കുമെന്നാണ് എൻ രാധാകൃഷ്ണന്റെ പ്രതികരണം. ആശങ്കയൊന്നുമില്ല, വിജയിക്കാനായിട്ട് എന്തായാലും സാധിക്കും, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. പിന്നെ നമ്മുടെ ലിസ്റ്റിൽ നിന്ന് മരിച്ചുപോയവരുടെ ലിസ്റ്റൊന്നും മാറ്റപ്പെട്ടിട്ടില്ല, അങ്ങനെയുള്ളൊരു കാര്യമുണ്ട്. പിന്നെ വിദേശത്തുള്ളവർ കുറേ പേരുണ്ട്. പിന്നെ നന്നായിട്ടാണ് അനലൈസ് ചെയ്താലേ അറിയുള്ളൂ ഏത് തരത്തിലുള്ളവരാണ് വോട്ട് ചെയ്യാത്തത്, അങ്ങനെ എന്തെങ്കിലും ഏതെങ്കിലും ഗ്രൂപ്പ് വോട്ട് ചെയ്യാതെ ഉണ്ടോ, അങ്ങനെയൊക്കെയുള്ള അറിയണമെങ്കിൽ നമ്മൾ ക്ലിയർ ആയിട്ട് ഓരോ ബൂത്ത് വൈസ് നമ്മൾ എടുത്തു കഴിഞ്ഞ് ആരാണ് വോട്ട് ചെയ്യാത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ. അതെന്തായാലും ഒരു അനാലിസിസ് നടത്തുന്നുണ്ട്. ഈ മണ്ഡലം മാറി ചിന്തിക്കുന്നതിന്റെ തെളിവുകൾ ആ പ്രചാരണത്തിന്റെ ആദ്യ ദിവസം മുതൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് ആത്മവിശ്വാസത്തിന് യാതൊരു കുറവ് സംഭവിച്ചില്ല. കാരണം വെച്ചാൽ പോളിംഗ് പെർസെന്റേജ് കുറഞ്ഞ സ്ഥലങ്ങൾ നമ്മൾ നോക്കി കഴിയുമ്പോഴത്തേക്ക് മനസ്സിലായില്ല. അത് UDFന്റെ മേഖലകളിൽ പോളിംഗ് പെർസെന്റ് നല്ലതുപോലെ കുറഞ്ഞിട്ടുണ്ട്. അതേസമയം തൃക്കാക്കര മുനിസിപ്പൽ ഏരിയയിൽ നല്ലതുപോലെ പോളിംഗ് പെർസെന്റ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസക്കുറവില്ല. അല്ല, ഇതിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് 15,000 വോട്ടുള്ളൂ സി ഗ്രേഡ് മണ്ഡലം. BJP സി എ ഗ്രേഡ് പോലും അല്ല, എയും ബിയും അല്ല, സി ഗ്രേഡ് മണ്ഡലം. അതായത് അവിടെ നിന്ന് നല്ല മാറ്റം ഉണ്ടാവും. ഞങ്ങളുടെ വിജയം എന്ന് പറഞ്ഞാൽ മാറ്റമാണ്, ആ മാറ്റത്തെ വിജയമായിട്ട് കണക്കാക്കാം. ബുള്ളറ്റിൻ അവസാനിക്കുന്നു, നമസ്കാരം.